ഹായ് നമസ്കാരം. ഓർഡർ ഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മോട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അത് നമ്മൾ ഈ കോട്ടയം സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടാക്കുന്നത്. ഒരു ഒരു ചിപ്സ് പോലത്തെ ഒരു ഐറ്റമാണ്. ക്രിസ്പി ആയിട്ടുള്ള വറുത്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് പരത്തി അത് റോസ്മോട്ടിൻ്റെ ഒരു രൂപത്തിലാക്കി അത് വറുത്തെടുത്ത് അത് മധുരമില്ലാതെ മധുരം ഇട്ട് ഉപയോഗിക്കാം. നമുക്ക് പഞ്ചസാരയൊക്കെ അതിൻ്റെ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇത് കോട്ടയം ഏരിയയിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു റോസ്മോട്ടാണ്. യൂട്യൂബിലൊന്നും ഇങ്ങനെ ഒരു മറ്റൊരു വീഡിയോ ഉള്ള ആൾ അറിയത്തില്ല. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഒരു നുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൈദയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു 250 ഗ്രാമോളം മൈദ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഓരോ ചെറിയ ഉരുളയാക്കി പരത്തി റോസ്മട്ടിൻ രൂപത്തിലാക്കി എടുക്കാം. നമ്മൾ നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുപ്പിയുടെ അളപ്പ് വല്ല എടുത്തുനിന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഈ രണ്ട് സൈഡ് ഇങ്ങനെ കൂട്ടി മുട്ടിച്ച് ഈ അടിവശം രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി മുട്ടിച്ച് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇത് റോസപ്പൂവിൻ്റെ ഒരു മുട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് റോസ്മോൾ ഉണ്ടാക്കാണ്ട് എണ്ണ ഒഴിക്കാം. നല്ലപോലെ മൂത്ത് നല്ലൊരു ചുമന്ന കളറാകുമ്പോഴാണ് നമ്മൾ പൊരിമാറ്റുന്നത്. അന്നേരമാണ് നല്ലപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തുള്ളൂ. നല്ല തീയിലിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടി. മൂത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് റോസ്മോട്ടിൻ്റെ ആ പരുവത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി ഇടിച്ചുള്ളൊക്കെ ഒന്ന് വീർത്ത് കിട്ടും. നമ്മുടെ റോസ്മോട്ട് ഏകദേശം നല്ല പോലെ മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് പോരാം. റോസ്മോട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊരിമാറ്റാം. നമ്മുടെ ഇതൊക്കെ നമ്മൾ വറുത്ത് കോരി ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ശകലം പഞ്ചസാര ഏലക്കയുടെ പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ റോസ്മോട്ടൊക്കെ എല്ലാം വറുത്ത് നമ്മൾ കോരിയെടുത്ത് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചൂടുകൊണ്ട് തന്നെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റോസ്മോട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ടേസ്റ്റ് നോക്കാം. നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ്. ഇത് നമുക്ക് കേടുകൂടാതെ കുറേ നാൾ ഒരു മാസത്തിന് മുകളിൽ നമുക്ക് നല്ല എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.